നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് ഡോക്ടർ ടി എം തോമസ് ഐസക്, തിരുത്തേണ്ട പ്രവണതകൾ തിരുത്തണം, സി പി ഐ എം ജനങ്ങളെ കേൾക്കാൻ തയ്യാറാകണമെന്നും കേന്ദ്ര കമ്മിറ്റി അംഗം. സൈബർ പോരാളികൾക്ക് മുന്നറിയിപ്പ്, തോൽവിയുടെ കാരണങ്ങൾ പരിശോധിച്ച് സി പി ഐ എം നേതൃയോഗങ്ങൾ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം പിണറായി വിജയന്റെ ധാർഷ്ട്യമെന്ന വിമർശനവുമായി സി പി ഐ. മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ലെന്ന് തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ യോഗത്തിൽ അംഗങ്ങൾ. വീണയ്ക്കെതിരായ ആരോപണങ്ങളും തിരിച്ചടിയായി. കുർബാന തർക്കത്തിൽ പള്ളികൾക്ക് മുന്നിൽ സർക്കുലർ കത്തിച്ച് വിമത വിഭാഗത്തിന്റെ പ്രതിഷേധം. ഞായറാഴ്ച കുർബാനയ്ക്കിടെ സെന്റ് മേരീസ് ബസലിക്കയിലടക്കം സർക്കുലർ കീറിയെറിഞ്ഞ് കത്തിച്ചു. കാഞ്ഞൂർ സെന്റ് മേരീസ് ഫറോന പള്ളി അൾത്താരയിൽ പ്രതിഷേധിച്ചവരെ പോലീസ് നീക്കി. പല പള്ളികളിലും സർക്കുലർ വായിക്കാനായില്ല. തീയിട്ടത് ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ നിർദ്ദേശമടങ്ങിയ സർക്കുലർ. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേട് അസാധ്യമാണെന്ന വാദങ്ങൾ തള്ളി സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക്. മനുഷ്യർക്കോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോ ഹാക്ക് ചെയ്യാം, ഇ വി എമ്മുകൾ ഉപേക്ഷിക്കണമെന്നും എക്സിൽ മസ്ക്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യത ആശങ്കയില്ലെന്ന് രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ ഇ വി എമ്മുകൾ ബ്ലാക്ക് ബോക്സുകളെന്ന വിമർശനം. നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി തൃശൂരും പാലക്കാടും വീണ്ടും ഭൂചലനം. പ്രകമ്പനം പുലർച്ചെ 3:55 2.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമെന്ന് കേന്ദ്ര ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം. ആശങ്ക വേണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ജാഗ്രതാ മുന്നറിയിപ്പുകൾ പുറത്തുവിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി. വടകരയിലെ വിവാദ കാഫീർ സ്ക്രീൻഷോട്ട് പിൻവലിച്ച് മുൻ എം എൽ എ കെ ലതിക. ഫേസ്ബുക്ക് അക്കൌണ്ടും ലോക്ക് ചെയ്തു. നടപടി പോസ്റ്റ് പ്രചരിപ്പിച്ചതിൽ കെ കെ ലതികയുടെ പങ്ക് അന്വേഷിക്കണമെന്ന ഷാഫി പറമ്പിലിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ. പാലക്കാട് തൃത്താലയിൽ രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ കാറിടിച്ച് വീഴ്ത്തിയ പ്രതി കസ്റ്റഡിയിൽ. ഞാങ്ങാട്ടിരി സ്വദേശി അലൻ അഭിലാഷാണ് പിടിയിലായത്. പരുക്കേറ്റ ആഗ്രയുടെ സൈ ശശികുമാർ ചികിത്സയിൽ. ഇടിച്ച ശേഷം നിർത്താതെ പോയ വാഹനം ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റേത്. എസ് ഐ എ ഇടിച്ച ശേഷം കാർ അമിത വേഗത്തിൽ പോകുന്ന ദൃശ്യങ്ങൾ 24. ഇടുക്കി പൈനാവിൽ വീടുകൾക്ക് തീയിട്ട കേസിൽ പ്രതി പിടിയിൽ. കത്തിച്ചത് കൊച്ചുമലയിൽ അന്നക്കുട്ടിയുടെയും മകൻ ജിൻസിന്റെയും വീടുകൾ. തീവച്ചത് അന്നക്കുട്ടിയുടെ മകളുടെ ഭർത്താവ് സന്തോഷ്. ഭാര്യ കുടുംബത്തെ പ്രതി മുൻപും ആക്രമിച്ചിട്ടുണ്ടെന്ന പോലീസ്. എൻ സി ഇ ആർ ടിയുടെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ നിന്ന് ബാബറി മസ്ജിദ് എന്ന പേര് ഒഴിവാക്കി. ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കം വിവരിക്കുന്ന പാഠഭാഗത്ത് ഉപയോഗിച്ചത് 3 മിനാരങ്ങളുള്ള കെട്ടിടം എന്ന വിശേഷണം. ഒഴിവാക്കപ്പെട്ടതിൽ ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകളും. സുപ്രീംകോടതിയുടെ വിധിയെ തുടർന്ന് വരുത്തിയ മാറ്റങ്ങളെന്ന് എൻ സി ഇ ആർ ടിയുടെ വിശദീകരണം. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി സ്ഥിരീകരിച്ച കേന്ദ്ര സർക്കാർ. 2 പരീക്ഷാ കേന്ദ്രങ്ങളിൽ ക്രമക്കേട് നടന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിഷയം കേന്ദ്ര സർക്കാർ ഗൌരവത്തിലെടുത്തിട്ടുണ്ടെന്നും കുറ്റക്കാരെ വെറുതെ വിടില്ലെന്നും കേന്ദ്രമന്ത്രി. ഹജ്ജ് കർമ്മങ്ങൾ തുടരുന്നു. മിനായിലെ ജംറകളിൽ കല്ലേറ് കർമ്മം നിർവഹിച്ച് ഹാജിമാർ. ഗൾഫിൽ പെരുന്നാൾ നമസ്കാരത്തിന് വിപുലമായ ക്രമീകരണങ്ങൾ. യു എയിൽ ദുബായിലും ഷാർജയിലുമായി 3 മലയാളത്തിൽ ഈദ്ഗാഹുകൾ. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ ഇന്ന്, കേരളത്തിൽ നാളെ. അട്ടപ്പാടി കുളപ്പടിയിൽ മദ്യപിച്ചുണ്ടായ തർക്കത്തിനിടെ ഒരാൾക്ക് ഗുരുതര പരുക്കേറ്റു. കുളപ്പടി സ്വദേശി പണലിക്കാണ് തലയിൽ അടിയേറ്റത്. സുഹൃത്തായ ഈശ്വരനാണ് ആക്രമിച്ചത്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിലായിരുന്നു അടിപിടി. കാസർഗോഡ് മുഗ്രാൽപുത്തൂർ പഞ്ചായത്ത് ഓഫീസിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ സ്ത്രീയെ പൂട്ടിയിട്ട സംഭവത്തിൽ പോലീസ് ഇന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തും. അടുക്കത്തുവയലിലെ സാവിത്രിയുടെ വീട്ടിലെത്തിയാകും അന്വേഷണ സംഘം മൊഴിയെടുക്കുക. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം സമർപ്പിച്ച രേഖകൾ തിരിച്ചു വാങ്ങാനെത്തിയപ്പോഴാണ് സാവിത്രിയെ പൂട്ടിയിട്ടത്. കോയമ്പത്തൂർ മധുക്കരയിൽ മലയാളികളെ കവർച്ചാ സംഘം ആക്രമിച്ചു. ഹൈവേ റോബറി സംഘമാണ് ആയുധങ്ങളുമായി കാർ ആക്രമിച്ചത്. 3 വാഹനങ്ങളിലാണ് അക്രമി സംഘം എത്തിയത്. അക്രമത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സമരം നടത്തിയതിന് സസ്പെൻഷൻ നടപടി നേരിട്ട 16 ലോക്കോ പൈലറ്റുമാരെ റെയിൽവേ തിരിച്ചെടുത്തു. സേലം ഡിവിഷനിൽ 14 പേരെയും പാലക്കാട് ചെന്നൈ ഡിവിഷനുകളിൽ ഓരോരുത്തരെയുമാണ് തിരിച്ചെടുത്തത്.
അർഹമായ വിശ്രമസമയം ആവശ്യപ്പെട്ടുള്ള സമരം 17-ാം ദിവസവും തുടരുകയാണ്. നിർമ്മിത ബുദ്ധി ദുരുപയോഗം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ സംസ്ഥാനത്ത് ആദ്യമായി രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രധാന പ്രതി പിടിയിൽ. തെലങ്കാനയിൽ നിന്നാണ് പ്രതി മുഹമ്മദ് അലിയെ കോഴിക്കോട് സിറ്റി സൈബർ പോലീസ് പിടികൂടിയത്. കോഴിക്കോട് പാലാഴി സ്വദേശിയിൽ നിന്ന് 40,000 രൂപ തട്ടിയ കേസിലായിരുന്നു അറസ്റ്റ്. കോഴിക്കോട് ഓർക്കാട്ടേരിയിൽ ഗാർഹിക പീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 78 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത് വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ. ഭർതൃവീട്ടുകാരുടെ പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് അന്വേഷണ സംഘം. 2023 ഡിസംബർ 4 ഷബ്നയെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവിന്റെ മാതാവ് നബീസ, പിതാവ് മുഹമ്മദ്, ഭർതൃ സഹോദരി അഫ്സത്ത് ഉൾപ്പെടെയുള്ളവരാണ് കേസിലെ പ്രതികൾ. കോട്ടയത്ത് പോലീസുകാരനെ കാണാനില്ലെന്ന് പരാതി. കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐ കെ രാജേഷിനെയാണ് കാണാതായത്. ജോലി സംബന്ധമായ മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നതായി കുടുംബാംഗങ്ങൾ. 14 രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം വീട്ടിലേക്ക് ഇദ്ദേഹം മടങ്ങി. കോഴിക്കോട് പേരാമ്പ്രയിൽ 14-കാരനെ മർദ്ദിച്ച പിതാവും രണ്ടാനമ്മയും അറസ്റ്റിൽ. കുട്ടിയുടെ മുഖത്തിനും കാലിനും പരുക്കേറ്റു. നാട്ടുകാരുടെ പരാതിയിൽ പിടിയിലായത് കരുവണ്ണൂർ സ്വദേശിയായ ശ്രീജിത്തും ഭാര്യ സുധയും. കഴക്കൂട്ടം സബ് ട്രഷറിയിലെ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപക പരിശോധന നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ട്രഷറികളിലും സബ് ട്രഷറികളിലും സമാനമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും വി ഡി സതീശൻ. കണ്ണൂർ തളിപ്പറമ്പ് തൃച്ചംബരത്ത് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 30 പേർക്ക് പരുക്കേറ്റു. കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് വരികയായിരുന്ന പറശ്ശിനി ബസ്സും പയ്യന്നൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന കൃതിക ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ആരുടെയും പരുക്ക് ഗുരുതരമല്ല. പരുക്കേറ്റവരെ തളിപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും RSS മേധാവി മോഹൻ ഭാഗവതും. തെരഞ്ഞെടുപ്പ് ഫലം ചർച്ചയായതായി BJP വൃത്തങ്ങൾ. പതിവ് സന്ദർശനമല്ലെന്നും BJPയുടെ പ്രകടനം വിലയിരുത്താനാണ് മോഹൻ ഭാഗവത് എത്തിയതെന്നും RSS നേതാക്കളും പ്രതികരിച്ചു. ഡൽഹിയിലെ കൊടും ചൂടിലും ജലക്ഷാമത്തിലും ജനം വലയുമ്പോൾ രാഷ്ട്രീയ പോരുമായി ആം ആദ്മി പാർട്ടിയും BJPയും. കുടിവെള്ള പ്രതിസന്ധിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന മന്ത്രി അദിഷി. പൈപ്പ് ലൈനുകൾക്ക് പോലീസ് സംരക്ഷണം വേണമെന്നും ആവശ്യം. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ടാങ്കർ മാഫിയയുടെ ആളെന്ന് BJP. പ്രശ്നപരിഹാരത്തിനായി കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം. ബാർക്കോഴ വിവാദത്തിൽപ്പെട്ട ബാർ ഉടമകളുടെ സംഘടന ഓഫീസ് കെട്ടിടം പണിയാൻ സ്ഥലം വാങ്ങിയതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം. സ്ഥലം വാങ്ങാൻ പണം നൽകിയവരുടെ മൊഴി രേഖപ്പെടുത്തും. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന്റെ മൊഴിയിൽ പൊരുത്തക്കേടെന്നും ക്രൈംബ്രാഞ്ച് വിലയിരുത്തൽ. പാലക്കാട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി സമരം കൂടുതൽ ശക്തമാകുന്നു. അടിസ്ഥാന സൗകര്യം വേണമെന്ന് ആവശ്യപ്പെട്ട് കോളേജിന് മുന്നിൽ പന്തൽ കെട്ടി സമരം. ഈ മാസം 10 പ്രശ്നം പരിഹരിക്കുമെന്ന സർക്കാരിന്റെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്ന വിദ്യാർത്ഥികൾ. അസൗകര്യങ്ങളിൽ നട്ടം തിരിയുന്ന ആശുപത്രിയിൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ആവശ്യം. മതിയായ സൗകര്യങ്ങളില്ലാത്തതിനാൽ മെഡിക്കൽ കോളേജിന്റെ അംഗീകാരം നഷ്ടമാകുമോ എന്നും ആശങ്ക. രണ്ട് മാസത്തോളം ഇറാനിൽ ബന്ദിയാക്കപ്പെട്ടതിന്റെ അനുഭവം വിവരിച്ച് MSC ഏരിയസ് കപ്പലിലെ ജീവനക്കാരനായ കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ്. മാനസിക സമ്മർദ്ദം വേട്ടയാടി. ഇറാന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രശ്നമുണ്ടായില്ല. റഷ്യക്കാരെത്തി ക്രൂ ചേഞ്ചിങ് നടന്നതോടെയാണ് താൻ ഉൾപ്പെടെ 3 മലയാളികൾക്ക് മോചനം ലഭിച്ചതെന്നും ശ്യാംനാഥ് 24-നോട്. മന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്ക് യാത്രാനുമതി നിഷേധിച്ചത് ഫെഡറൽ സംവിധാനങ്ങൾക്ക് ഭൂഷണമാണോ എന്ന് പരിശോധിക്കണമെന്ന് മന്ത്രി കെ രാജൻ. മന്ത്രി കുവൈറ്റിലെത്തിയിട്ട് എന്തു ചെയ്യാനെന്ന ഗവർണറുടെ ചോദ്യം ദൌർഭാഗ്യകരം. കേന്ദ്ര സർക്കാരിന്റെ മറ്റ് ഇടപെടലുകളെ അഭിനന്ദിക്കുന്നതായും മന്ത്രി കെ രാജൻ. കോഴിക്കോട് KSRTC ബസ്സിൽ ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ചയാളെ കൈകാര്യം ചെയ്ത യുവതി. സംഭവം മാനന്തവാടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്ന ബസ്സിൽ. യുവതി പരാതി നൽകാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല.
ഓണാട്ടുകരയുടെ സ്മരണകൾ പുതുക്കി ചരിത്രപ്രസിദ്ധമായ ഒച്ചിറക്കളി ഇന്ന് സമാപിക്കും. വിവിധ കളരികളിൽ നിന്നായി പരിശീലനം നേടിയ 549 കളിസംഘങ്ങളാണ് പടനിലത്തിറങ്ങുന്നത്. അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടിയ ഒരു ജനതയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഒച്ചിറക്കളി. കൊച്ചി കോർപ്പറേഷനിൽ തെരുവുനായ വന്ധ്യംകരണത്തിന്റെ മറവിൽ അഴിമതിയെന്ന ആരോപണം. 93 ലക്ഷം രൂപ ചെലവഴിച്ചതിൽ ക്രമക്കേടുന്ന വിവരാവകാശ പ്രവർത്തകൻ എം കെ ഹരിദാസ്. തെരുവുനായ്ക്കൾക്കായി ഷെൽട്ടറുകൾ സ്ഥാപിച്ചിട്ടില്ലെന്നും മറുപടി. 4 വർഷത്തിനിടെ 1443 നായ്ക്കളെ വന്ധ്യംകരിച്ചതായി കോർപ്പറേഷൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കസ്റ്റംസ് അംഗീകാരം. വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്രം. കസ്റ്റംസ് മന്ത്രാലയം മുന്നോട്ടുവച്ച 12 മാർഗനിർദ്ദേശങ്ങൾക്ക് അംഗീകാരം. ഈ മാസം തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസൻ. കൊലപാതകമടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടി കൊച്ചി ഇത്തൃക്കാക്കര പോലീസ്. 3 കിലോമീറ്റർ ദൂരം ഓടിച്ച് അതിസാഹസികമായി പിടിച്ചത് ജിത്തു എന്ന ജിതേഷിനെ. പിടികൂടിയത് കൂത്താട്ടുകുളത്ത് നിന്ന് മോഷ്ടിച്ച ബൈക്കിൽ പ്രതി വരുന്നതിനിടെ. വിവാദങ്ങൾക്ക് പിന്നാലെ തൃശൂർ DCC താൽക്കാലിക അധ്യക്ഷനായി വി കെ ശ്രീകണ്ഠൻ ചുമതലയേറ്റു. പ്രശ്നങ്ങൾ പരിഹരിച്ച് ജില്ലാ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വി കെ ശ്രീകണ്ഠൻ. ലീഡർ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. രാജിവെച്ച അധ്യക്ഷൻ ജോസ് വള്ളൂരും DCC ഓഫീസിലെത്തി. തൃശൂർ DCC ഓഫീസിന് മുന്നിൽ മുരളിയേട്ട മാപ്പ് എന്ന തലക്കെട്ടോടെ കെ മുരളീധരന് അനുകൂലമായി ഫ്ലക്സ് ബോർഡ്. ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് തൃശൂർ കോൺഗ്രസ് എന്ന പേരിൽ. ചതിയുടെ പത്മവ്യൂഹത്തിൽപ്പെട്ടാണ് പരാജയമെന്നും വിമർശനം. കൊല്ലം ചിതറയിൽ പോലീസ് ജീപ്പിന്റെ ചില്ലടിച്ച് തകർത്തു. ദമ്പതികൾ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ പോലീസ് കേസെടുത്തില്ലെന്ന് ആരോപിച്ച് ഭർത്താവാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ ചിതറ പുതുശ്ശേരി സ്വദേശി ധർമ്മദാസ് കസ്റ്റഡിയിൽ. മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ തെരുവുനായ്ക്കൾ ആക്രമിക്കാൻ ശ്രമിച്ച കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. നായയുടെ ആക്രമണം ഉണ്ടായത് കുട്ടികൾ സ്കൂളിൽ പോകുന്നതിനിടെ. നായ കുട്ടികൾക്ക് പിന്നാലെ പായുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ബ്ലോഗർ TS സജുവിന്റെ ലൈസൻസ് റദ്ദാക്കിയുള്ള ഉത്തരവിൽ മോട്ടോർ വാഹന വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത് ഗുരുതര നിയമലംഘനങ്ങൾ. പൊതുസമൂഹത്തിന്റെ മര്യാദകൾ ലംഘിച്ചു, നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച നിയമലംഘനത്തിന്റെ ദൃശ്യങ്ങൾ യുവാക്കളെ സ്വാധീനിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ്. ജമ്മുകശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച ഉന്നതതല യോഗം ഡൽഹിയിൽ. യോഗം തുടർച്ചയായി ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമർനാഥ് തീർത്ഥയാത്രയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യും. പുതിയ ഭീകരവാദ വിരുദ്ധ നീക്കങ്ങൾക്ക് യോഗം രൂപം നൽകുമെന്നും സൂചന. കർണാടകയിൽ ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി പ്രതിപക്ഷം. BJPയുടെ നേതൃത്വത്തിൽ നാളെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. നികുതി വർദ്ധിപ്പിച്ചതോടെ പെട്രോളിന് കൂടിയത് 3 രൂപയും ഡീസലിന് 3.5 രൂപയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിക്ക് പിന്നാലെ ജനങ്ങൾക്ക് കോൺഗ്രസ് സർക്കാർ നൽകിയ ഇരുട്ടടിയെന്ന പ്രതിപക്ഷത്തിന്റെ പരിഹാസം. അമേരിക്കയിലെ വാട്ടർ തീം പാർക്കിൽ കൂട്ട വെടിവയ്പ്. മിഷിഗണിലെ റോച്ചസ്റ്റർ ഹിൽസിൽ ഉണ്ടായ വെടിവയ്പ്പിൽ കുട്ടികളടക്കം 10 പേർക്ക് പരുക്ക്. 8 വയസ്സുകാരന്റെ നില അതീവ ഗുരുതരം. അക്രമിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രകോപന കാരണം വ്യക്തമല്ല. സംഭവം ഹൃദയം തകർക്കുന്നതെന്ന് മിഷിഗൺ ഗവർണർ ഗ്രെച്ചർ വിറ്റ്മർ. പാകിസ്ഥാനിൽ വീണ്ടും വൈദ്യുതി ചാർജ് കൂട്ടി. 20% നിരക്ക് വർദ്ധിപ്പിച്ചു. നീക്കം വൈദ്യുതി വിതരണ കമ്പനികൾക്കായുള്ള ഫണ്ട് ശേഖരണം ലക്ഷ്യംവെച്ച്. ലക്ഷ്യമിടുന്നത് 3.9 ലക്ഷം കോടി രൂപ സമാഹരിക്കാം. രണ്ടായിരത്തി 2029 250 വന്ദേഭാരത് ട്രെയിനുകൾ കൂടി വരുന്നത്. രാജധാനി എക്സ്പ്രസ്സുകളേക്കാൾ ആഡംബര സൌകര്യമുള്ള ട്രെയിനുകൾ വരുന്ന 2 മാസത്തിനുള്ളിൽ ട്രയൽ റൺ തുടങ്ങും. സ്വകാര്യ ഡിജിറ്റൽ ഡാറ്റ സംരക്ഷണത്തിന് നടപടികൾ ആരംഭിച്ച് കേന്ദ്രം. കരട് തയ്യാറാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ഡാറ്റ സുരക്ഷാ ബോർഡിന്റെ ഘടന, കുട്ടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ ജാഗ്രത എന്നിവ പ്രധാന അജണ്ട. ഐസ്ക്രീമിൽ മനുഷ്യ മാംസം കണ്ടെത്തിയതിനെ തുടർന്ന് ഫോർച്യൂൺ ഡയറിയുടെ പ്രവർത്തനങ്ങൾക്ക് വിലക്ക്. വിലക്കേർപ്പെടുത്തിയത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. പൂനെയിലെ പ്ലാന്റിൽ പ്രവർത്തനം നിർത്തി.
പുതിയ ടൂറിസം ബില്ല് കൊണ്ടുവരാൻ ഗോവ. വിനോദസഞ്ചാരികളുടെ സുരക്ഷ, ടൂറിസം സംരംഭകർക്ക് സുസ്ഥിരത ഫീസ് എന്നിവ ബില്ലിന്റെ ഭാഗമാകും. സുസ്ഥിര വിനോദസഞ്ചാരത്തിന് പ്രോത്സാഹനം നൽകാനും ബില്ലിൽ വ്യവസ്ഥ. സംസ്ഥാനത്ത് സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 53,200 രൂപ, ഗ്രാമിന് 6,650 രൂപ. പിരിച്ചുവിട്ട ഓസ്ട്രേലിയൻ ജീവനക്കാരോട് പണം തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ട എലോൺ മസ്ക്. തിരിച്ചുപിടിക്കുന്നത് കറൻസി വിനിമയ നിരക്ക് തെറ്റായി കണക്കാക്കിയതുമൂലം നൽകിയ അധിക തുക. തുക തിരിച്ചു നൽകിയില്ലെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ജീവനക്കാർക്ക് മസ്കിന്റെ നോട്ടീസ്. 6 മിനറൽ ബ്ലോക്കുകൾ ജൂൺ 30 ലേലം ചെയ്യാൻ തെലങ്കാന സർക്കാരിനോട് ആവശ്യപ്പെട്ട് കേന്ദ്രം. മിനറൽ ബ്ലോക്കുകളുടെ ലേലത്തിൽ തെലങ്കാന സർക്കാർ കഴിഞ്ഞ 9 പരാജയമെന്നും വിമർശനം. 11 ബ്ലോക്കുകളുടെ ജിയോളജിക്കൽ റിപ്പോർട്ടുകൾ ലേലത്തിനായി തെലങ്കാന സർക്കാരിന് കൈമാറി. കൈമാറിയവയിൽ 5 ഇരുമ്പയിരി ഖനികളും 5 ചുണ്ണാമ്പ് ബ്ലോക്കും 1 മാംഗനീസ് ബ്ലോക്കും ഉൾപ്പെടുന്നു. ഭൂമിവിലയിലും ചന്ദ്രബാബു നായിഡു ഇഫക്റ്റ്. അമരാവതി റിയൽ എസ്റ്റേറ്റ് വില റോക്കറ്റ് വേഗത്തിൽ കുതിക്കുന്നു. സ്ക്വയർ യാർഡിന് 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി വില ഉയർന്നതായി ക്രെഡായി. അമരാവതിയിൽ വൻ വികസന പ്രവർത്തനങ്ങൾ വന്നേക്കുമെന്ന പ്രതീക്ഷയാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നത്. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. വിഷ്ണുപൂരിൽ ജനക്കൂട്ടം ട്രക്കുകൾക്ക് തീയിട്ടു. ചുരാചന്ദ്പൂരിലേക്ക് പോവുകയായിരുന്ന ട്രക്കുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം. വിഷ്ണുപൂർ, ചുരാചന്ദ്പൂർ അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പോലീസും കേന്ദ്രസേനയും കണ്ണീർവാതകം പ്രയോഗിച്ച് പിരിച്ചുവിട്ടു. ഗസയിലെ റഫയിലേക്കുള്ള പ്രധാന പാതയിൽ ദിവസേന 11 സൈനിക നടപടി നിർത്തിവെക്കുമെന്ന് ഇസ്രയേൽ. എല്ലാ ദിവസവും രാവിലെ 8 വൈകിട്ട് 7 ഇടവേള. കരേം ഷാലോം അതിർത്തിയിൽ നിന്ന് റഫയിലേക്കുള്ള സലാദിൻ റോഡിലാണ് വെടിനിർത്തൽ. ഏത് ലോക്സഭാ മണ്ഡലം നിലനിർത്തണമെന്നതിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനമുടൻ. ദേശീയ രാഷ്ട്രീയ സാഹചര്യവും പാർട്ടിയിലെ പൊതുവികാരവും കണക്കിലെടുത്ത് റായ്ബറേലി നിലനിർത്തുമെന്നാണ് സൂചന. രാഹുൽ ഒഴിയുന്ന മണ്ഡലത്തിൽ പ്രിയങ്കാഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യവും ശക്തം. വീണ്ടും വർഗീയ പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. LDFനും UDFനും അതിരുവിട്ട മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്ന് SNDP മുഖപത്രം യോഗനാഥത്തിൽ ലേഖനം. ക്രൈസ്തവർ BJP രക്ഷകരായി കണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ. മെഡിക്കൽ UG പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ നിർത്തലാക്കണമെന്ന് ആവർത്തിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഇത്തവണ പരീക്ഷയിൽ വ്യാപക ക്രമക്കേടും അഴിമതിയും നടന്നു. നീറ്റ് പരീക്ഷയിൽ തോറ്റ നിരവധി വിദ്യാർത്ഥികൾ തമിഴ്നാട്ടിൽ ആത്മഹത്യ ചെയ്തതായും MK സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി. കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൾച്ചറൽ ഫെസ്റ്റ് കോഴിക്കോട്ട് നടന്നു. 3 നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ആനുകാലിക വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി. കേരള NGO യൂണിയൻ 61 സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് കൾച്ചറൽ ഫെസ്റ്റ്. കോഴിക്കോട് പുതിയങ്ങാടിയിൽ വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരിക്കച്ചവടം നടത്തിയ കേസിൽ മുഖ്യപ്രതി ഷൈൻ ഷാജി പിടിയിൽ. 779 MDMA 80 LSD സ്റ്റാമ്പുകളുമാണ് പിടികൂടിയത്. 2.5 കോടിയുടെ ലഹരിമരുന്നാണ് കണ്ടെത്തിയത്. ഡാൻസാഫും വെള്ളയിൽ പോലീസും ചേർന്നായിരുന്നു പിടികൂടിയത്.